വെൽക്കം ടു 4RK ജോബ്സ് വേൾഡ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമസ്കാരം സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റിസർവ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്കാണ് ഓഫീസർ റാങ്കുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. മൊത്തം 291 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല ശമ്പളത്തിൽ റിസർവ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്കായി ഓൺലൈനായി 9 മുതൽ June 9 വരെയാണ് സമർപ്പിക്കേണ്ട സമയം പറഞ്ഞിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ ഇത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസസ് ബോർഡ് മുംബൈ. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതാണ്. ആദ്യമായി മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഓൺലൈനായി www.rbi.org.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകാവുന്നതാണ്. അടുത്തതായി ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റുകൾ, എക്സാമിനേഷൻ ഡേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഓരോ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുന്നത്. അടുത്തത് ഓരോ പോസ്റ്റുകളിലേക്ക് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ആദ്യ പോസ്റ്റ് ഓഫീസർ ഗ്രേഡ് ബി ജനറൽ ഹിൽ, 222 ഒഴിവാണ്. ഇവിടെ ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിൽ എത്ര ഒഴിവുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഓഫീസർ ഇൻ ഗ്രേഡ് ബി DEPR 38 ഒഴിവാണ്. അടുത്തത് ഓഫീസർ ഇൻ ഗ്രേഡ് ബി DSIM 31 ഒഴിവാണ് ടോട്ടലായിട്ടുള്ളത്. അടുത്ത ഇവിടെ ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയാൽ ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, മാസ്റ്റർ ഡിഗ്രി എന്നിങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള നാഷണാലിറ്റി തന്നിട്ടുണ്ട്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കൂടാതെ അപേക്ഷ ഫീസ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. SC ST PWD 100 രൂപ പ്ലസ് GST ആണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ OBC EWS 850 രൂപ പ്ലസ് GST ആണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ ഫീസായിട്ട്. അടുത്തത് ഓൺലൈൻ എക്സാമിനേഷൻ്റെ സെൻ്ററാണ്. സെൻ്റർ ഡീറ്റെയിൽസ് ഓരോ സ്റ്റേറ്റിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉള്ളത് എന്നുള്ളതാണ്. കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ കണ്ണൂർ, കൊച്ചി, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം എന്നീ സ്ഥലങ്ങളിലാണ് സെൻ്റർ ഉള്ളത്. അവസാനമായി അപേക്ഷ സമർപ്പിക്കേണ്ടത് 9 ജൂണാണ്, 2023 വൈകുന്നേരം 8 PM. അതിന് മുമ്പായി അപേക്ഷയ്ക്ക് താല്പര്യമുള്ളവർ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷന്, ഡിക്ലറേഷൻ എന്നീ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എക്സാമിനേഷൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കൂടാതെ മാർക്ക് ഡീറ്റെയിൽസ്, ടൈം, കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഫേസ് 2 സിലബസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള വെബ്സൈറ്റ് ഇതാണ്. ഇവിടെ പുതുതായി വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിൻ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇവിടെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപേക്ഷ തെറ്റ് കൂടാതെ കൃത്യമായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കണം. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത പക്ഷം അപേക്ഷ പൂർണ്ണമാകുന്നതല്ലോ. ആവശ്യമായ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറ്റുള്ളവർ കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.